പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവരെയും നോളജ് ആൻഡ് കരിക്കുലത്തിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സോഷ്യൽ മൊബിലിറ്റിയെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ട് വന്നിരുന്നത് അതായത് സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന ചില പ്രോസസ്സുകൾ സൊസൈറ്റിയിൽ നടക്കുന്ന ചില പ്രോസസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പോൾ അതിലൊന്നാമത്തതായിരുന്നു സോഷ്യൽ മൊബിലിറ്റി മറ്റൊരു സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന സോഷ്യൽ ഡെവലപ്മെൻറ്റിന് കാരണമാവുന്ന നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന മറ്റൊരു പ്രക്രിയയാണ് മറ്റൊരു പ്രോസസ്സാണ് സോഷ്യൽ റിഫോം എന്ന് പറഞ്ഞാൽ സോഷ്യൽ റിഫോം നിങ്ങൾക്ക് അറിയാവുന്ന ടേം തന്നെയാണ് റിഫോം മൂവ്മെൻറ്റുകളെ കുറിച്ച് സൊസൈറ്റിയിൽ നടക്കുന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കും അപ്പോൾ എന്താണ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് അതിൻ്റെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ് സൊസൈറ്റിയിൽ സോഷ്യൽ റിഫോമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്തൊക്കെയാണ് നീഡ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലക്ക് നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാം നമുക്കറിയാം മാൻ ലീവ്സിൻ സൊസൈറ്റി മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് സമൂഹമായിട്ടാണ് അവൻ ജീവിക്കുന്നത് താൻ ജീവിക്കുന്ന സമൂഹത്തിൽ ഇടപഴകുന്നതിലൂടെ സംസാരവും പെരുമാറ്റവും തത്വചിന്തയും ഫിലോസഫി അബൌട്ട് ലൈഫ് അവൻ പഠിച്ചെടുക്കുന്നു അങ്ങനെ ആ സമൂഹത്തിൽ ഒരു വ്യക്തി ജീവിക്കുകയും ക്രയവിക്രയങ്ങൾ നടത്തുകയും ചെയ്യുന്നു സമൂഹം ഓരോ വ്യക്തികൾക്കും ഉപജീവന മാർഗം നൽകുകയും ഓരോ വ്യക്തികളുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം കൂടി ചെയ്യുന്നു അങ്ങനെ പല വിധത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഓരോ വ്യക്തികളെയും അവർ ഇടപഴകുന്ന ജീവിക്കുന്ന സമൂഹം സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തെറ്റായ വഴിയിലേക്ക് വ്യക്തികളെ വഴി നടത്തുന്നു സാമൂഹിക തിന്മകളിലേക്കും ദുരാചാരങ്ങളിലേക്കും ഇത് മനുഷ്യനെ ഓരോ വ്യക്തികളെയും വഴി നടത്തും എന്ന എന്നതാണ് യാഥാർത്ഥ്യം അത് സൊസൈറ്റൽ ഡെവലപ്മെൻറ്റിനെ സാരമായി ബാധിക്കുകയും സമൂഹത്തിലെ വ്യക്തികൾക്ക് അംഗങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യുകയും ചെയ്യുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ജനതയെ മോചിപ്പിക്കുന്നതിനു വേണ്ടിയാണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കരണം എന്ന് പറയുന്ന പ്രക്രിയ പ്രോസസ്സ് സൊസൈറ്റിയിൽ നടക്കുന്നത് അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അനീതിയിൽ നിന്നും ജനതയെ മോചിപ്പിക്കുന്നതിനാണ് ജനതയെ മോചിപ്പിക്കുന്നത് സാമൂഹിക പരിഷ്കരണം വളരെ അത്യാവശ്യമാണ് ഇന്നത്തെ സാമൂഹിക ചുറ്റുപാടുകൾ നാം പരിശോധിക്കുകയാണെങ്കിൽ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളുടെയും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും പരിഷ്കർത്താക്കളുടെയും പ്രാധാന്യം സമൂഹത്തിന് ആവശ്യമായി കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണിത് എന്ന് നിസ്സംശയം നമുക്ക് പറയാം സോഷ്യൽ ഡെവലപ്മെൻറ്റിന് സഹായകമാവുന്ന വിവിധ പ്രക്രിയകളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഇല്ലാതാക്കി സാമൂഹിക വികസനം സാധ്യമാക്കുന്ന പ്രക്രിയയാണ് സോഷ്യൽ റിഫോം അല്ലെങ്കിൽ സാമൂഹിക സാമൂഹിക പരിഷ്കരണം എന്ന് നമ്മൾ വിളിക്കുന്നത് വാട്ട് ആർ സോഷ്യൽ റിഫോംസ് എന്താണ് സാമൂഹിക പരിഷ്കരണം സമൂഹത്തിലെ ഏതെങ്കിലും അനീതികൾ തിരുത്താൻ ശ്രമിക്കുന്ന ഏതൊരു ശ്രമത്തെയും സാമൂഹിക പരിഷ്കരണം അല്ലെങ്കിൽ സോഷ്യൽ റിഫോം എന്ന് നമുക്ക് വിളിക്കാം ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ പ്രധാന ലക്ഷ്യം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് സമൂഹത്തിലെ അനീതികൾ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ എന്നിവ തുടച്ചു നീക്കി ജനങ്ങളെ ഉന്നതി നിലവാരം പുലർത്തുന്നവരായി മാറ്റുക എന്നതാണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ സോഷ്യൽ റിഫോം മൂവ്മെൻസിൻ്റെ ലക്ഷ്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം എന്നത് ഒരു തരം സാമൂഹിക മുന്നേറ്റമാണ് സമൂഹത്തിൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ഇത്തരം സാമൂഹിക മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക നവീകരണ പ്രസ്ഥാനങ്ങൾ സമൂഹത്തിൽ നിലവിലുള്ള അനീതികൾ അന്ധവിശ്വാസങ്ങൾ എന്നിവയെ ദ്രുതഗതിയിലോ അടിസ്ഥാനപരമായിട്ടോ അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലും അനീതികളിലും മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതല്ല സാമൂഹിക നവീകരണ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പരിഷ്കരണ പ്രസ്ഥാനം ലക്ഷ്യം വെക്കുന്നത് മറിച്ച് ക്രമേണ സമൂഹത്തിൻ്റെ ചില വശങ്ങളിൽ മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത് അടിസ്ഥാനപരമായി പെട്ടെന്നുള്ള മാറ്റങ്ങൾക്ക് പുറമെ ക്രമേണ സമൂഹത്തിൻ്റെ ചില വശങ്ങളിൽ ചില ഘടകങ്ങളിൽ ക്രമേണ കാലക്രമേണ മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ് സോഷ്യൽ റിഫോം അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കരണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുവായി സാമൂഹ്യ പരിഷ്കരണം എന്നാൽ പൊതുവായ ചില പ്രത്യയശാസ്ത്രങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു കൂട്ടം ആളുകൾ ചില പൊതു ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഒരുമിച്ച് ശ്രമിക്കുന്ന പ്രക്രിയ കൂടിയാണ് സോഷ്യൽ റിഫോം മൂവ്മെൻസുകൾ പൊതുവായ ലക്ഷ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രിങ്ങിങ് ഡൗൺ ക്രൈം റേറ്റ് കുറ്റകൃത്യങ്ങളുടെ നിരക്ക് നിരക്ക് കുറക്കുക ബ്രിങ്ങിങ് ഡൗൺ പോവേർട്ടി ദാരിദ്ര്യം കുറക്കുക അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ഇൻക്രീസിങ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അതുപോലെ തന്നെ ഇൻക്രീസിങ് ദ ഓവറാൾ എക്കണോമിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റാൻഡേർഡ് പണം ചിലവഴിക്കുന്നതുമായി മിതവ്യവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ സമൂഹത്തിൽ സ്ഥാപിക്കുന്നതിന് ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി അല്ലെ സമൂഹത്തിലെ ചില അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യങ്ങളാണ് ഈ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ചില പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ചില പൊതുവായ പ്രത്യയശാസ്ത്രങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു കൂട്ടം ആളുകൾ ചില പൊതു ലക്ഷ്യങ്ങൾ മുൻനിർത്തി സമൂഹത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പ്രക്രിയ കൂടിയാണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം അല്ലെങ്കിൽ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത് സാമൂഹിക നവീകരണ പ്രസ്ഥാനവും അല്ലെങ്കിൽ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റും വിപ്ലവ പ്രസ്ഥാനങ്ങളും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും വിപ്ലവ പ്രസ്ഥാനങ്ങളും രണ്ടും രണ്ടാണ് സാമൂഹിക പരിഷ്കരണവും സാമൂഹിക വിപ്ലവവും അത് രണ്ടും രണ്ട് പ്രോസസ്സ് തന്നെയാണ് എങ്ങനെയാണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ശൈലി പെട്ടെന്നുള്ള മാറ്റമാണ് എന്നാൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർക്കുകയും വിപ്ലവത്തെക്കാളുപരി പെട്ടെന്നുള്ള ഉപരി ക്രമേണയുള്ള പരിഷ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളെ സോഷ്യൽ റിഫോമേഴ്സ് സാമൂഹിക പരിഷ്കർത്താക്കൾ റിഫോമേഴ്സ് എന്ന പേരിലാണ് നമ്മൾ വിളിക്കുന്നത് വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ ഏർപ്പെടുന്നവരെ റിവൈവലിസ്റ്റുകൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത് വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പെട്ടെന്നുള്ള മാറ്റമാണ് എന്നാൽ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റിൻ്റെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം ക്രമേണയുള്ള പരിഷ്കാരത്തെയാണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് സാമൂഹിക പരിഷ്കർത്താക്കൾ എല്ലാ മനുഷ്യരെയും ഒരുപോലെ പരിഗണിക്കുന്നു ജാതി മത ലിംഗ വർഗ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരുടെയും സ്വാതന്ത്ര്യം സമത്വം മോചനം എന്നീ അടിസ്ഥാന തത്വങ്ങളിൽ വിശ്വസിച്ചുള്ള പ്രവർത്തനങ്ങളാണ് സാമൂഹ്യ പരിഷ്കർത്താക്കൾ മുന്നോട്ട് വെക്കുന്നത് സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങൾ അല്ലേ ചേഞ്ച് പ്ലസ് കളക്റ്റീവ് ആക്ഷൻ ഈസ് ഈക്വൽ ടു സോഷ്യൽ മൂവ്മെൻറ്റ് എന്താണ് ഒരു സോഷ്യൽ മൂവ്മെൻ്റ് എന്നുള്ളതിനുള്ള ഒരു ഡെഫിനിഷൻ ആണത് സോഷ്യൽ പ്ലസ് പൊളിറ്റിക്കൽ പ്ലസ് എക്കണോമിക് ചേഞ്ച് പ്ലസ് കളക്റ്റീവ് ആക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു സോഷ്യൽ മൂവ്മെൻറ്റ് സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ എങ്ങനെയാണ് വരുന്നത് കൂട്ടായ പ്രവർത്തനത്തിലൂടെ അതിനാണ് നമ്മൾ സോഷ്യൽ മൂവ്മെൻറ്റ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത് അതുകൊണ്ട് ഒരു പരിഷ്കരണ പ്രസ്ഥാനം എന്താണ് റിഫോം മൂവ്മെന്റ് എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ ഒരു പരിഷ്കരണ പ്രസ്ഥാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിന്റെ പുരോഗതിക്കായി ക്രമേണ മാറ്റം വരുത്താൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വർഗീയത അന്ധവിശ്വാസം പുരോഹിത വർഗങ്ങളിൽ നിന്നുള്ള ചൂഷണങ്ങൾ തുടങ്ങിയ സാമൂഹിക തിന്മകൾ ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൺസ്ട്രെയിൻറ്റ് അല്ലേ ചില അമിത നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങളുണ്ടാവും സൊസൈറ്റിയിലുള്ള ആളുകളുടെ മേലെ അവിടുത്തെ ഭരണകർത്താക്കളോ അതല്ലെങ്കിൽ ഉന്നത ശ്രേണിയിലിരിക്കുന്നവരോ ചില അമിതമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വരുത്തും ആ നിയന്ത്രണങ്ങൾ തകർത്തെറിയാൻ സ്വതന്ത്രത്തോടുകൂടി ഓരോ വ്യക്തിക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തോടുകൂടി സൊസൈറ്റിയിൽ ജീവിക്കാൻ സാമൂഹിക നവീകരണം അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കരണ മുന്നേറ്റം ആവശ്യമാണ് രണ്ടാമത്തെ ഒരു നീഡ് ക്രെഡിബിലിറ്റി എന്തും എളുപ്പത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്വഭാവം സമൂഹത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെ എല്ലാത്തിനെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു സ്വഭാവം ആളുകൾക്ക് നല്ലതല്ല അപ്പം അത്തരത്തിൽ എന്തും എളുപ്പത്തിൽ വിശ്വസിക്കുന്ന സ്വഭാവക്കാരായ ജനങ്ങളെ ഇത്തരത്തിലുള്ള ആളുകൾ അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലെങ്കിലും പറ്റിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അത്തരത്തിലുള്ള പറ്റിക്കപ്പെടലുകളിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റുകൾ നമ്മളെ സഹായിക്കുന്നു മറ്റൊന്നുള്ളത് ബൈഗ് ബിഗോട്രി മതഭ്രാന്ത് അല്ലേ മതപരമായിട്ടുള്ള അമിതമായിട്ടുള്ള മതത്തിൻ്റെ അമിതമായിട്ടുള്ള സ്വാധീനം അല്ലെങ്കിൽ മതം പല കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് സ്വന്തമായ കൂടി അഭിപ്രായത്തോടുകൂടി കൂടി ജീവിക്കാൻ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ ബ്ലൈൻഡ് ഫാറ്റലിസം എല്ലാം വിധികൽപ്പിതമാണെന്ന തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നതിന് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അത്യാവശ്യമാണ് അതുപോലെ തന്നെ വിഷസ് വെബ് അധാർമികമായ ചുറ്റുപാടുകളിൽ അല്ലെങ്കിൽ അധാർമികമായ കണ്ണികളിൽ വ്യക്തികൾ അകപ്പെടുന്നതിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നതിന് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സൊസൈറ്റിയിൽ അത്യാവശ്യമാണ് ഇനി സോഷ്യൽ റിഫോമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഒന്നാമത്തത് വോളണ്ടറി ക്യാരക്ടർ അല്ലേ ആളുകൾ സ്വമേധയാ ചില സോഷ്യൽ റിഫോം മൂവ്മെൻറ്റുകൾ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ പങ്കാളികളാവും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ സ്വമേധയാ തന്നെ ചില ആളുകൾ ഏർപ്പെടും അല്ലേ അതൊരു ആണ് അതായത് ആളുകൾ ഇത്തരത്തിലുള്ള അടിച്ചമർത്തലുകൾക്കെതിരെ അതായത് പറ്റിക്കലുകൾക്കെതിരെ മതഭ്രാന്തിനെതിരെ അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനീതിക്കെതിരെ അധാർമികതക്കെതിരെ സ്വയം അവരിൽ അത് ഇതിനൊക്കെ എതിരെയുള്ള ഒരു വികാരം പുറപ്പെടുകയും അങ്ങനെ സ്വമേധയാ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റിൻ്റെ ഭാഗമാവുകയും ചെയ്യും ഓക്കെ അതുപോലെ തന്നെ പെർസുവേഷൻ പെർസ്വേഷൻ ഒരുത്തരം അനുനയിപ്പിക്കൽ ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് അനുനയിപ്പിച്ച് അവരെ സോഷ്യൽ റിഫോമിൻ്റെ ഭാഗമാക്കി നമുക്ക് മാറ്റാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊന്നുള്ളത് അഹിംസയിലൂടെ പൊതുവിദ്യാഭ്യാസം നൽകുന്നതിലൂടെ പബ്ലിക് എഡ്യൂക്കേഷൻ ത്രൂ നോൺ വയലൻസ് ആളുകൾക്ക് കൃത്യമായ രീതിയിൽ വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം സോഷ്യൽ റിഫോം മൂവ്മെൻറ്റുകൾ സൊസൈറ്റിയിൽ കൃത്യ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റിൻ്റെ ഭാഗമാക്കി ആളുകളെ നമുക്ക് മാറ്റാവുന്നതാണ് മറ്റൊന്നുള്ളത് ഇമ്പാക്റ്റ് ഓഫ് സോഷ്യൽ റിഫോം ഇമ്പാക്റ്റ് ഓഫ് സോഷ്യൽ റിഫോം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രധാന ലക്ഷ്യമാണ് അല്ലെങ്കിൽ പ്രധാന ലക്ഷ്യം ജനങ്ങളുടെ ക്ഷേമം എന്നതാണ് സാമൂഹിക പരിഷ് പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യം വ്യക്തികൾക്ക് അർത്ഥവത്തായതും ലക്ഷ്യബോധമുള്ളതുമായ ജീവിതം പ്രദാനം ചെയ്യുക എന്നതാണ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് സമൂഹത്തിൻ്റെ വിവിധ ഘടകങ്ങളെ സ്വാധീനിക്കുന്ന തിന്മകളെ ലഘൂകരിക്കുകയും അതുപോലെ തന്നെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ ആളുകൾക്ക് വ്യക്തികൾക്ക് ജീവിത സൗകര്യങ്ങൾ ഒരുക്കി നൽകുക എന്ന ലക്ഷ്യവുമാണ് മുന്നോട്ട് വെക്കുന്നത് സാമൂഹിക തിന്മകളായ സമൂഹത്തെ പിന്നോ വലിക്കുന്ന ഘടകങ്ങളായ ശരിയായ വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം സ്ത്രീ വിദ്യാഭ്യാസ നിഷേധം സ്വത്തവകാശത്തിൽ നിന്ന് സ്ത്രീകളെ ഒഴിവാക്കുന്നത് വിധവ വിവാഹ നിരോധനം സാമൂഹികാനീതി ജാതി വ്യവസ്ഥ അതുപോലെ തന്നെ കുട്ടികളെ ബലി നൽകുന്ന രീതിയിലുള്ള ആചാരങ്ങൾ ഇതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് മാറ്റിയെടുത്തത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് അപ്പം ഇതാണ് ഇത്രയൊക്കെയാണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സോഷ്യൽ റിഫോം എന്നുള്ള പ്രോസസ്സ് എങ്ങനെയാണ് സോഷ്യൽ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് അപ്പോൾ സാമൂഹിക നവീകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിസ്ഥാനപരമായി പെട്ടെന്നുള്ള മാറ്റങ്ങൾക്ക് പുറമെ അല്ലെങ്കിൽ പെട്ടെന്നുള്ള മാറ്റങ്ങളേക്കാളുപരി ക്രമേണ സമൂഹത്തിൻ്റെ ചില വശങ്ങളിൽ ചില ഘടകങ്ങളിൽ ക്രമേണ വരുത്തുന്ന മാറ്റത്തെയാണ് അല്ലെങ്കിൽ മാറ്റങ്ങളെയാണ് സോഷ്യൽ റിഫോം എന്ന പ്രക്രിയ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത്രയാണ് സോഷ്യൽ റിഫോമുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്